ഇത് കാല പറഞ്ഞ സമയം ഓർക്കുക യൂസുഫ് പറഞ്ഞു ലിയബീഹി തന്റെ ഉപ്പയോട് പറഞ്ഞു വാപ്പാന്റെ പേര് യാക്കൂബാൻ യാക്കൂബിനോട് പറഞ്ഞു യാ അബത്തി എന്റെ ഉപ്പച്ചേ ബിൽ കസരി കസർ കൊണ്ട് യാ അബത്തി ആ കസർ കൊണ്ട് വായിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാല് കളയപ്പെട്ട ഇളാഫത്തിന്റെ യാഗിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി യാ അബത്തി എന്ന യാ അബീനാണ് ഫതഹും പറ്റും യാ അബത്ത ദലാലത്തനാലി അലിഫി മഹദൂഫ കളയപ്പെട്ടതായിരിക്കുന്ന അലിഫിന്റെ മേൽ അറിയിച്ചുകൊണ്ട് കൊലിബത്ത് അനിൽ യായി യാഗിൽ നിന്നും മറിക്കപ്പെട്ടതായ അലിഫ് ഉണ്ടായിരുന്നു അവിടെ അതിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി അബത്തി ഉമ്മത്തി അബി എന്ന് പറഞ്ഞോട്ട് അബത്തി ഉമ്മത്തി ഉമ്മി എന്ന് പറഞ്ഞോട്ട് മനസ്സിലായി എന്ന് പറഞ്ഞ യാ അബത്ത ഓമിനൽ യത്താഴിവള് യാഗിനിക്ക് പകരമായി കൊണ്ടാണ് ആര് വന്നിരിക്കുന്നത് താഗ് വന്നിരിക്കണ യാപത്തീന്ന് പിന്നെ പറയില്ല മനസ്സിലായില്ലേ പകരക്കാരൻ വന്നാൽ മറ്റേ രണ്ടാളും കൂടെ ഒപ്പം ഉണ്ടാവുമല്ലോ ആ ഇന്നി റായിത്തു ഞാൻ കണ്ടിരിക്കുന്നു മനാമി സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു 12 നക്ഷത്രങ്ങളെ കണ്ടു 11 പതിനൊന്ന് നക്ഷത്രങ്ങളും വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും റായിത്തുഹും ഞാൻ അവരെ കണ്ടു ആ ലീ സാജിദീൻ എനിക്ക് സാഷ്ടാംഗം നമിക്കുന്നവരായി കണ്ടു കഥയുടെ തുടക്കമാണ് മനസ്സിലായില്ലേ ഏറ്റവും ഇമ്പ്രസീവായ ഭാഗമാണ് നോവലൊക്കെ വായിക്കലില്ലേ നോവലൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ റൈറ്റപ്പ് കണ്ടിട്ടില്ലേ ആ അതിൻ്റെ അവസാനത്തിലുണ്ടാവും ചിലപ്പോൾ ഒരു റൈറ്റപ്പായിട്ട് എന്താ അടുത്ത ഇത് ഗണ്ടശ അടുത്ത ലക്കം എന്നാണ് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്പ്രസീവായൊരു ഭാഗം കൊടുക്കുക എന്നതുപോലെ ഈ സ്വപ്നത്തിൻ്റെ സംഗതി കഥ തുടങ്ങണ്ടിങ്ങനെയല്ല കഥ തുടങ്ങണ്ട് പണ്ട് പണ്ടൊരു യാക്കൂബ് പണ്ട് പണ്ടൊരു യൂസുഫിനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് യാക്കൂബ് എന്നായിരുന്നു അങ്ങനെയാണ് പറയേണ്ടത് ഇതല്ല ഇത് അതിൽ വളരെ ഇമ്പ്രസീവ് ഏറ്റവും ഇതായ രംഗമാണ് ഇത് ഈ സ്വപ്നത്തിൻ്റെ കാര്യം മനസ്സിലായില്ലേ യൂസുഫിനെ നാടെവിടെ ആശിക്ക എവിടെ സാറേ യൂസുഫിനേക്ക് നാടുണ്ടാവുമല്ലോ അതെ എവിടെ നാട് എവിടെ ഇനി എന്താ നിങ്ങൾക്ക് അറിയാം ഏ അറേബ്യ മിസ്ർ യൂസുഫ് നബി ആരെ മകനാ യാക്കൂബ് നബിൻ്റെ ബാപ്പാൻ്റെ പേരെന്താ ഇസാഖ് നബിൻ്റെ ബാപ്പാൻ്റെ പേരെന്താ ഇബ്രാഹിം നബി എടുത്തു തരണ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ മെസപ്പട്ടോമിയക്കാരനാ മെസപ്പട്ടോമിയെന്ന് അറിയില്ലേ എവിടെ ഇറാഖ് മനസ്സിലായില്ലേ ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പട്ടണക്കാരനാണാര് അപ്പൊ ഇവരുടെ വേരുകൾ എവിടെയുള്ളത് ഇറാഖിലാ മനസ്സിലായില്ലേ ഇറാഖാണ് അവരൊക്കെ വേര് അടിവേര് അടിയാധാരം എന്നൊക്കെ കിട്ടില്ലേ എന്നാ അവർ അടിവേര് പിന്നെ അവർ താമസാക്കിയത് എവിടെയാണ് ഫലസ്തീന് മനസ്സിലായില്ലേ അതായത് ഹിബ്രു ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് നിങ്ങളോട് ആരോടാ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട് മദീനത്തുൽ ഖലീൽ ഇന്ന് ഇപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീൻ ഫലസ്തീൻ രാഷ്ട്രത്തിൽ ഫലസ്തീൻ എന്ന മണ്ണിലാണ് ആരുള്ളത് ഈ കഥ കരങ്ങേറുന്നത് എവിടെ വെച്ചുകൊണ്ടാണ് ഫലസ്തീനിലാണ് യാക്കൂബ് നബിയുടെ താമസം എവിടെ ഫലസ്തീനിൽ ഇസാഖ് നബി എവിടെ തന്നെ ഫലസ്തീൻ ഇബ്രാഹിം നബി അവിടെ തന്നെ ഫലസ്തീൻ ഇബ്രാഹിം നബീൻ്റെ നാടിപ്പോൾ അതേമാതിരിയുണ്ട് അതിനാണ് മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി എടുപ്പിച്ചത് എന്ന് പറയപ്പെടുന്ന പള്ളിയുണ്ട് അതിനാണ് മസ്ജിദ് ഉൽ ഖലീൽ എന്ന് പറയുന്നത് മസ്ജിദ് ഇബ്രാഹിം ഇബ്രാഹിം ഉൽ ഖലീൽ എന്ന പള്ളീൻ്റെ പേര് തന്നെ മനസ്സിലായില്ലേ ആ ആ പള്ളി തന്നെയാണ് ഇബ്രാഹിം നബിൻ്റെയും ഇസാഖ് നബിൻ്റെയും യൂസുഫ് നബിൻ്റെയും യാക്കൂബ് നബിൻ്റെ ഒക്കെ ഖബറുള്ളത് മനസ്സിലായി നാല് അമ്പിയാക്കന്മാരുടെ ഖബർ ആ പള്ളിയിലുണ്ട് ആ ആ അപ്പോൾ മനസ്സിലാക്കണം ഇപ്പം മനസ്സിലായല്ലോ എവിടെയാണ് നാട് ഫലസ്തീൻ മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞു ഇസ്രായേൽ എന്ന് പറയണം ഫലസ്തീൻ എന്ന് പറഞ്ഞു ഇസ്രായേൽ നമ്മളിപ്പോഴും ഒരാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഫലസ്തീന ആ റായിത്തും ലീ സാജിദീൻ എന്ന് പറഞ്ഞുകൊടുത്ത്
ജുമിയാബിൽ യായ് വന്നൂനി യാഗ്നൂന് കൊണ്ടാണ് ജമ്മാക്കിയിരിക്കുന്നത്. അതെന്താ കാരണം? ഈ യാഗ്നൂന് കൊണ്ട് ജമ്മാക്കല് സാധാരണഗതിയിൽ ആക്കിലീങ്ങൾക്കാണ്, വൈറാക്കിലീങ്ങൾക്ക് ഏത് ഉപയോഗിക്കാറില്ല. യാഗ്നൂന് ജമ്മു മുതക്കർ സാലിമാണല്ലോ. ആ അല്ലതീയോമി സിഫാത്തിൽ ഒക്കലായി സുജൂദ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിജീവികളുടെ ലക്ഷണത്തിൽ പെട്ടതാ. അതുകൊണ്ടാണ് എന്തുപയോഗിക്കാനുള്ള കാരണം സാജിദീൻ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ചുരുക്കത്തില് അവിടെ അധിവസിച്ചു കൊണ്ടിരിക്കെ കൻആൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൻആൻ എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനിലെ ഒരു സ്ഥലമാണ്, മനസ്സിലായില്ലേ. ആ അതായത് ഇബ്രാഹിം നബിന്റെ നാടിന്റെ അടുത്തന്നെ, ഇബ്രാഹിം നബിന്റെ നാട് ഹിബ്രൂണിലാണ്, മനസ്സിലായില്ലേ. ആ അവിടുന്ന് കുറച്ച് അകലുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കന്നാൻ, അവിടെയാണ് അവരുടെ അധിവാസം. കാല യാക്കോബ് നബി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ നിന്റെ സ്വപ്നത്തിൻ്റെ നിങ്ങൾ വ്യാഖ്യാനുറിയാക്ക, നിന്റെ സ്വപ്നം നീ പറയരുതേ, നിന്റെ സഹോദരങ്ങളോട് പറയരുതേ. അപ്പൊ ചുരുക്കത്തിൽ യാക്കോബ് നബിക്ക് ഇതിൻ്റെ വ്യാഖ്യാനം മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായില്ലേ. പക്ഷെ ഈ വ്യാഖ്യാനം സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ദേഷ്യം പിടിക്കടാ, കേട്ടില്ലേ. ആ ജോസഫേ, ഇന്നലെ ഒരു സ്വപ്നം കണ്ടക്കണമല്ലോ, എന്താ? നമ്മളൊക്കെ കൂടി അവനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായിട്ട്, ഏയ് അവനെ നമുക്ക് ഉടച്ചിടണമെന്നാ പറയാ, മനസ്സിലായില്ലേ. ആ കണ്ടോ, ഫയക്കീലോ, അവര് ചതിക്കുന്നതാണ്. ലക്ക നിനക്ക് കൈതാ ഒരു ചതി, അതോ യഹ്താലു, അവർ സൂത്രം പ്രയോഗിക്കും, ഫി ഹലാക്കിക്ക, നിന്റെ നാശത്തിൽ, ഹസദൻ, അസൂയക്ക് വേണ്ടി, ലിഇൽമിഹിം, അവർക്കറിയാം, തവീലിഹ, ഇതിന്റെ വ്യാഖ്യാനം അവർക്കും അറിയാം, മിൻ അന്നഹുമുൽ കവാകിബ്, അവരാകുന്നു ഈ ഗ്രഹങ്ങൾ, വശംസു ഉമ്മുക, ശംസാണ് നിന്റെ ഉമ്മ, വൽ ഖമറു അബൂക, ഖമറു നിന്റെ വാപ്പയാണ്. ആ അതാണ് കുറച്ചുകൂടി ശരി അല്ലേ, വാപ്പ സൂര്യനും ഉമ്മ ചന്ദ്രനും. ആ എന്നിട്ട് ഇന്ന ശൈത്താനാ, നിശ്ചയം പിശാചാവുന്നത്, ഇൻസാനിയ, മനുഷ്യന് അതും മുബീൻ, വ്യക്തമായ ശത്രുവാൻ, വാഹിറുൽ അദാവ, ശത്രുത വളരെ പ്രകടമായതവനാണ്. വഖദാലിക, ഇപ്രകാരം, കമാ റൈത, നീ സ്വപ്നം കണ്ടതുപോലെ, യജിതബീക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കുന്നതാണ്, യഖ്താറുക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കുന്നതാണ്, വയുഅല്ലിമുക, നിനക്ക് പഠിപ്പിച്ചു തരുന്നതാണ്, മിൻ തഅ്‌വീലിൽ അഹാദീസി, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരുന്നതാണ്, യാ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തരുന്നതാണ്, വൈത്തിമു നിയമത്തഹു, അല്ലാഹു തആല അവന്റെ നിയമത്തിലെ പൂർത്തിയാക്കുന്നതാണ്, അലൈക്ക, നിന്റെ മേൽ, ബിൻ നുബുവത്തി, നുബുവത്ത് കൊണ്ട് ആ നിയമത്തിനെ പൂർത്തിയാക്കുന്നതാണ്, വയല ആലി യാക്കൂബ, യാക്കൂബിന്റെ മറ്റു മക്കൾക്കും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്, ഔലാദി, അവരുടെ മക്കൾക്ക്, കമാ തമ്മഹ, ആ നിയമത്തിനെ പൂർത്തിയാക്കിയതുപോലെ, നുബുവത്ത് കൊണ്ട്, അല അബവൈക്ക, നിന്റെ രണ്ട് പിതാക്കന്മാർക്ക്, മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ്, അതാരാണ്? ഇബ്രാഹിം ഇസ്ഹാഖ, ആദ്യം ഇസ്ഹാഖാണ്, പിന്നെയാണ് ആര്, ഇബ്രാഹിം. ആ ആ പക്ഷെ എന്താ കാര്യമായ ആളിപ്പോ ആരാണ്? ഇബ്രാഹിം അല്ല, ബാദി മൂപ്പര പറഞ്ഞു. ആ ഇന്ന റബ്ബക, നിശ്ചയം നിങ്ങളുടെ റബ്ബ്, അലീമും ബി ഖൽഖി, സൃഷ്ടികളെ കുറിച്ച് അറിയുന്നവനാണ്, അവന്റെ ഹക്കീമും തന്ത്രജ്ഞനാണ്, ഫി സുൻഇഹി ബിഹിം, അവരെ കൊണ്ടുള്ളതായ തന്റെ പ്രവർത്തനത്തിൽ, ലഖദ് കാന ഫി യൂസുഫ, യൂസുഫിന്റെ വൃത്താന്തത്തിലുണ്ട്, വൈഹവത്തിഹി, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും, അഹദാശറ, അവർ പതിനൊന്ന് ആളുകളാ, ആയാതുല്ലിസായിലീൻ, ആയാത്തുൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ഇബറുൻ, പാഠമുണ്ട്, ലിസായിലീൻ, ചോദിക്കുന്നവർക്ക്, അൻ ഖബരിഹിം, അവരെ കുറിച്ച് ചോദിക്കുന്നവർക്ക് അതിൽ വലിയ പാഠമുണ്ട്. ഓതക്കുറെ നിങ്ങൾ ഓർക്കുവീൻ, ഇത് കാലു, അവർ പറഞ്ഞ സമയം, യൂസുഫിന്റെ സഹോദരങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞു, മറ്റു ചിലരോട് പറഞ്ഞു, തീർച്ചയായും യൂസുഫും അവന്റെ സഹോദരനുമാകുന്നത്, ഷഖീഖഹു, നേരെ സഹോദരൻ, ഭാര്യമാര് പലതുണ്ട്, മനസ്സിലായില്ല, അപ്പൊ അതിന് നേരെ സഹോദരനായ ബിന്യാമീൻ, ബെഞ്ചമിൻ, ബിന്യാമീനാണെന്ന് പേര്, ജോസഫും ബെഞ്ചമിനും. ആ അഹബ്ബു, ഏറ്റവും പ്രിയങ്കരമായതാൻ, ഇലാബീന, ഞമ്മളെ ഉപ്പച്ചിയിലേക്ക്, മിന്ന, ഞമ്മളെക്കാൾ,
നമ്മളാണെങ്കിൽ ഒരു നല്ല സംഘം ആളുകളുണ്ട്. നിശ്ചയം നമ്മുടെ പിതാവ് ലബിയലാലി മുബീൻ വ്യക്തമായ പഴവിൽ ആ പാവം ഇത്ര പോലെ യൂസുഫിനും ബിന്യാമിനെയാണ് ഇപ്പൊ വലിയ കാര്യമായിട്ട് കണ്ടെക്കുന്നത്. നമ്മൾ നല്ല ആചാര ബാഹുത്വമുള്ള ആചാര ബാഹുക്കളായ ഏയ് നല്ല ഗാംഭീര്യമുള്ള ഏയ് നമ്മളൊന്നും മൂപ്പാക്ക് വെച്ചിട്ട് ഇഷ്ടമല്ല, മനസ്സിലായി? ഓല രണ്ടാളെ ഇഷ്ടപ്പെടുന്നത്. ആ മുബീൻ എന്ന് പറഞ്ഞ ബയ്യനിൻ ബീസാലിമ അവരെ രണ്ടാളെയും തെരഞ്ഞെടുക്കൽ കൊണ്ട് അലൈന നമ്മളെക്കാൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാൽ ഒക്കത്തൊരു യൂസുഫ യൂസുഫിനെ കൊല്ലുക, വേറെ പരിപാടിയൊന്നുമില്ല. ആ അവിത്രഹു അല്ലെങ്കിൽ യൂസുഫിനെ നിങ്ങൾ ഇടുക അർളൻ ഏതോ ഒരു നാട്ടിലിടുക. ഐ ബി അർളിംബായി ഇതാ വിദൂരമായ നാട്ടിക്ക് കരടുത്തുക, പൂച്ചാലൊക്കെ കരടുത്തിട്ട് എന്നതുപോലെ യൂസുഫിനെ കരടുത്തുക. എന്നാൽ യഹുലുലക്കും നിങ്ങൾക്ക് ഒഴിവാകുന്നതാണ്. വജുഹു അബീക്കും നിങ്ങളുടെ വാപ്പാന്റെ മുഖം, വാപ്പ നിങ്ങളിലേക്ക് തന്നെ തിരണമെങ്കിൽ എന്ത് വേണം? ഈ യൂസുഫിനെ ഇവിടുന്ന് അകറ്റണം. ഒന്നുകിൽ യൂസുഫിനെ കൊല്ലുക, മനസ്സിലായില്ലേ? ആ അന്നൊന്നും ഇങ്ങനെയും ഇതിന് ആളില്ല, മനസ്സിലായില്ലേ? കൊല്ലാൻ വേണ്ടിയിട്ടേ വാടക കൊലയാളികളില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താവുന്ന അതേപോലെ ചെയ്യുക, മനസ്സിലായില്ലേ? ഒരു 100 ദിർഹംസും കൊടുത്തിട്ട് വാടക കൊലയാളി അന്ന് അതില്ലാത്ത കാലമായതുകൊണ്ട് ഓൽക്കേണ്ടത് ചെയ്യേണ്ടി വന്നു. ആ ും നിങ്ങളെ മേലെ വാപ്പ തിരിയും, വേറുള്ള ആളുകളിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഇതിന്റെ ശേഷം നിങ്ങൾക്കാകാം യൂസുഫിനെ കൊന്ന ശേഷം അല്ലെങ്കിൽ തർഹിന്റെ ശേഷം കൗമൻ സാലിഹീൻ, ഉൽക്കറിയത് മഹാ തെറ്റാണ്, മനസ്സിലായില്ലേ? ആ സാലിഹീങ്ങളായ ജനതയാകാം. തത്തൂബു നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് കാല കായികം മിന്നും, എന്നാൽ അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, യഹൂദ കൂട്ടത്തിലുള്ള ഒരാളെ പേരെന്താണ്? യഹൂദയാണ്. കുറച്ചൊരു സ്നേഹമുള്ള ആളാരാണ്? യഹൂദ. ആ യൂസുഫിനെ കൊല്ലണ്ട, വാൽക്കോഹോ നിങ്ങൾ ആ യൂസുഫിനെ ഇടുവീൻ, ഇത്രഹോ യൂസുഫിനെ നിങ്ങൾ ഇടുവീൻ, കിണറ്റിന്റെ അടിത്തട്ടിലിടുവീൻ. ആ ഖയാബത്ത് മിനർ മുസ്ലിം, കിണറ്റിന്റെ ഇരുൾ ഭാഗത്ത് ഇടുവീൻ. മനസ്സിലായില്ലേ? ആ എന്നുണ്ട് എൽത്തോ, എന്നാൽ അവനെ പെറുക്കിയെടുക്കുന്നതാണ് യാത്രക്കാരിൽ നിന്ന് ചിലര്, മുസാഫിരീൻ. ആരെയും പൊറുക്കി കൊണ്ടുപോയിക്കൊണ്ട് ഓനെ എവിടെയും കൊണ്ട് ജീവിച്ചോട്ടെ, നമുക്ക് അന്നല്ലേ ഓനെ നമ്മൾ എന്ത് ചെയ്താ മതി, കിണറ്റിലിടുക. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, മാറത്തും നിങ്ങൾ ഉദ്ദേശിച്ചതായ ഒന്നിനെ ചെയ്യുന്നവരാണെങ്കിൽ, മിനത്ത് ഫ്രീക്ക് ബാപ്പാനും മകനും വേറിരിക്കല്ലേ വേണ്ടത്, ഫക്തഫു വിദാലിക്ക് അതിമ മതിയാക്കിയാൽ മതി, കൊല്ലണ്ട, കൊന്നാ പിന്നെ നമുക്ക് ജീവൻ കിട്ടൂല്ലോ, മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്താൽ മതി. ആ ആ അങ്ങ് അതിനുള്ള സൂത്രപ്പണികൾ അതൊക്കെ ചുരുക്കിയ പറഞ്ഞത്. അങ്ങനെ പോലെ യോഗം കൂടി, യോഗം കൂടിയിട്ടൊക്കെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞു. 10-11 യോഗം കൂടി എന്താ നമ്മളെ അജണ്ട? എന്താ അജണ്ട? യൂസുഫിനെ നിർമാർജനം ചെയ്യണമെന്നാ ഒരാൾ നീച്ചെന്നിട്ട് പറയുന്നത്. അപ്പൊ ഇതിനെന്താ മാർഗം? കൊല്ലിയെന്നെ കൊല്ലണ്ട, എവിടെയും ഇടുക. അതിന് എങ്ങനെ വാപ്പാൻ്റെ അടുത്ത് ഇവനൊന്ന് കിട്ടളെ നമുക്ക്, അതിനെന്താ ഇപ്പൊ ഏർപ്പാട് ചെയ്യണം? ആ ആ ഏർപ്പാടൊക്കെ ഓലന് ആസൂത്രണം ചെയ്ത് വാപ്പാൻ്റെ അടുത്ത് പോകുക. കാലു അവർ പറയാൻ, ഞമ്മളുപ്പ ഉപ്പാ നിങ്ങൾക്ക് എന്താ നാല യൂസുഫ, യൂസുഫിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ലേ? വൈന്നാലോല നാസയോ, ഞങ്ങൾ യൂസുഫിന്റെ ഗുണകാംക്ഷയാണ്, തീരെ അല്ല. അതുകൊണ്ടാണ് തെക്കീര് ഇത് പറഞ്ഞത്, വാപ്പ വിശ്വസിക്കൂല നമുക്കറിയാം. തെക്കീര് ഇതാ പറഞ്ഞു, വൈന്നാ നിശ്ചയം ഞങ്ങൾ ലഹു ലന ലഹു അവരിക്കില്ല നാസ്യവും. ആ ഓന്റെ മസ്ലഹത്തുമായി ഞമ്മൾ നിലക്ക് നിൽക്കുന്നവരാ, അതുകൊണ്ട് അർസിൽഹോ യൂസുഫിനയക്കണം മേന നമ്മുടെ കൂടെ. അതെന്നാളെ ഇല സഹറായി മരുഭൂമിയിലേക്ക് വിഹരിക്കും, എല്ലാവും കളിക്കും. ബിന്നോനി വല്യായി ഭീമ, ആ നൻഷത്തു നമ്മൾ വളരെ രാഹത്തുള്ളവരാകും, നമ്മൾ വിഹരിക്കും. നിശ്ചയമായി നമ്മൾ ആ കുട്ടിയെ നന്നായി സംരക്ഷിക്കുന്നവരാണ്. കാല അപ്പോൾ യാക്കോബ് നബി പറഞ്ഞു, ഇന്നി നിശ്ചയം ഞാനാവുന്നത് എന്നെ വളരെ ഖേദിക്കുമ്പിക്കും, എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്, ആ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ പോവുക എന്നത്. അന്ന് മസ്തരിയാണ്, മനസ്സിലായില്ലേ? ആ അവന്റെ വേർപാടിനാൽ ഞാൻ ഭയപ്പെടുന്നു, ആ യഹുലഹു ആ യൂസുഫിനെ തിന്നുമെന്ന്, ആ ദീപു ചെന്നായതൊന്നും
വൽമുറാദിബിയെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിൻസു ജിൻസാണ്. ജിൻസ് പറഞ്ഞാൽ ചെന്നായ വർഗത്തിൽ നിന്നുള്ള ഏതോ ഒരു ചെന്നായ, മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ ഈ അദ്വീപറ പലേതോക അദ്വീപറ ഒരർത്ഥം എന്താകാം, അറിയപ്പെട്ട ചെന്നായ. എന്നും വൈകുന്നേരം നമ്മളവിടെ അങ്ങനെ വരൂലൊരു ചെന്നായ, ആ ചെന്നായ തിന്നുന്ന, അങ്ങനെ ഉദ്ദേശിക്കുക. പിന്നെ എല്ലാ ചെന്നായകളും കൂടി കൂടി തിന്നു, അതും പറ്റൂ. എല്ലാവരും കൂടി ഒരു യൂസുഫിനെ കഷ്ണം പെട്ടെന്ന് എന്താ ഇപ്പോൾ കിട്ടുക? പിന്നെ അതാ ജിൻസ്, അതിൻ്റെ ഹക്കീകത്തിൻ്റെ അലിഫ്ലാമ്, അല്ലെങ്കിൽ ജിൻസിൻ്റെ അലിഫ്ലാമ്. ഹക്കീകത്തിൻ്റെ അൽഫിലാമാണ് ജിൻസിൻ്റെ അൽഫിലാമാണ്, അതിന് ഏതെങ്കിലും ഒരു ഫർദിലൂടെ എന്തുണ്ടാവുള്ളൂ, വുജൂദ് ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ചെന്നായ വർഗത്തിൽപ്പെട്ട ഏതോ ഒരു ചെന്നായ തിന്നുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവരുടെ ഭൂമിയായിരുന്നു കസീറത്ത് സിയാബി, ചെന്നായ ധാരാളമുള്ളതായിരുന്നു. വാന്തും നിങ്ങളാകുന്നത് അൻഹു, ആ കുട്ടിയിൽ നിന്നും. ഓഫിരൂൻ അശർദരാൻ വ്യാപൃത, നിങ്ങൾ നല്ല കളിയിലേക്കാരം, നിങ്ങൾ ഭയങ്കര ഫുട്ബോൾ മാച്ചിലേക്കാരം. അവ കുട്ടി അവരുടെ നിൽക്കുകയായിരുന്നു, കുട്ടീനെ വല്ല ചെന്നായി പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണൂല. കാലു അപ്പൊ അവര് പറഞ്ഞു, ലൈൻ അക്കലഹുദ്ദീബു, ചെന്നായ എങ്ങാനും കുട്ടിയെ തിന്നാണെങ്കിൽ, സുബ ഞങ്ങളൊരു സംഘം ആളുകൾ ഉണ്ടല്ലോ, അന്നേരം നമ്മളും നഷ്ടപ്പെട്ടവരാകും. ആജിദൂന, നമ്മൾ ആജിദീങ്ങളല്ലേ, ഞങ്ങൾക്ക് ഒന്നിനും കയ്യൂലെങ്കിലല്ലേ അങ്ങനെ ചെയ്യാം. ഒരു ചെന്നായല്ലേ വരിക, ആ ചെന്നായ ഞങ്ങളെല്ലാം കൂടി നേരിട്ട് കുത്തി ചെന്നായനാണ് കൊല്ലൂലേ. അതാ ഞങ്ങൾ അത്രയും വലിയ ആചാര ബാഹുക്കളായ, ഏയ് ആകാര സൗഷ്ഠവമുള്ള ഈ നല്ല ആൾക്കാർ ഞങ്ങൾ ഉള്ളപ്പോ എന്താ ഫാർസലവുമായി. ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ പാവം യാക്കോബിന് വികൃതി, ഇവര് പറഞ്ഞു സത്യം തന്നെ നയിക്കാനം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അയച്ചു മഹമ്മദ് കൂടെ. അത് മതി.